പോയിന്റ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പ്രവാസികൾ എല്ലാ ദിവസവും ക്യാഷ് റിലേറ്റഡ് ഉള്ള പല ഇഷ്യൂസിലും നമ്മൾ പെടാറുണ്ട്. അതിൽ നമുക്ക് പലർക്കും വലിയ തോതിലുള്ള എമൗണ്ട്സ് നമുക്ക് നഷ്ടമാകാറുമുണ്ട്. എന്നാൽ ഇത് ഇനിയും സംഭവിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇതിനെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാനായി ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ബിനീത് അഡ്വക്കേറ്റ്സിലെ അഡ്വക്കേറ്റായ മിസ്റ്റർ മുസ്തഫ കൊന്നോലയാണ്. ഹലോ അഡ്വക്കേറ്റ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അഡ്വക്കേറ്റ്, നമ്മളിപ്പം എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്, ഓരോരുത്തരും കബളിക്കപ്പെടാറുണ്ട് പൈസ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ, അല്ലേ? പക്ഷേ എന്നാൽ സാധാരണ ഇങ്ങനത്തെയുള്ള കേസുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രവാസികൾക്കും ഒരു അനുഭവം കാണും പറഞ്ഞു തരാനായിട്ട്. അഡ്വക്കേറ്റിൻ്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ കേസുകൾ സാധാരണ കണ്ടുവരുന്നത് എന്തൊക്കെയാണ്? സാധാരണയായിട്ട് ഈ മണി റിലേറ്റഡ് ആയിട്ട് വരുന്ന വിഷയങ്ങൾ നമുക്കറിയാം, ബാങ്ക്സ് ത്രൂ ആയിട്ടാണ് നമുക്ക് ഏറ്റവും അധികം ലിങ്ക് ചെയ്ത് വരുന്ന വിഷയങ്ങൾ. ബാങ്കായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മണി മാറ്റേഴ്സാണ് കൂടുതലായിട്ട് ഇവിടെ പ്രവാസികളും ആരായി കഴിഞ്ഞാലും കൂടുതലായിട്ട് നിലവിലുള്ളത്. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചോളം ബാങ്കിൻ്റെ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ലോൺസ് പോയി കൊടുത്തിരിക്കണം. അത് പല രീതിയിലായിട്ട് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡായിട്ടും കാർ ലോൺസായിട്ടും മറ്റ് പ്രോപ്പർട്ടി ലോൺസായിട്ടും റിയൽ എസ്റ്റേറ്റ് ലെവലിൽ പല രീതിയിലായിട്ട് ബാങ്കുകൾ ലോണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഈ ബാങ്ക് ലോൺസിനെ സമീപിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ നമുക്ക് പല നഷ്ടങ്ങളും പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻസിൻ്റെ കാര്യങ്ങളാണ്. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻസ് സിസ്റ്റമാറ്റിക്കൽ അല്ലാതെ അടക്കുന്ന ഒരാൾക്ക്, അത്ര ശ്രദ്ധാപൂർവ്വം അല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ലൈഫ് ടൈം പേയ്മെൻറ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തതയോടെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ധനനഷ്ടം വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെയുള്ള കേസുകൾ, ഇപ്പം അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കേസുകൾ സാധാരണയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, എല്ലാവർക്കും എല്ലാ പ്രവാസികൾക്കും ഒരു ബാങ്ക് ലോൺ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ എന്നാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് വളരെ ചെറിയ തോതിലുള്ള ഇൻട്രസ്റ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ നമ്മൾ എടുക്കാൻ അതിൽ ഒരു നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട, ഒരു ക്രെഡിറ്റ് എടുക്കുമ്പോൾ മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബാങ്ക് ലോണ് നമ്മൾ ഒരു കാർ ലോൺ ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ റീപേയിങ് കപ്പാസിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് നമ്മളിത് തിരിച്ചടവ് നമുക്കത്ര കൃത്യമായിട്ട് നടത്തേണ്ടതില്ല എന്ന് തോന്നിയിട്ട് ഇത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളെ എത്രയാണ് സാലറി എന്ന് അയാൾക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഒരു കറക്റ്റായിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് മാസം മാസം അടച്ച് ഇത് അവർ പറയുന്ന ടേംസിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അത് ആ ബാങ്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഫിനിഷാവുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് പല ഡ്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അതിൻ്റെ മേലുള്ള അവരുടെ ഇൻട്രസ്റ്റും മറ്റും ഇപ്പോൾ ഇവിടെ അവർ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണോ ഇതിലേക്ക് ഒരു ഇത്ര വർഷത്തിൽ അടക്കേണ്ടത് അതിൻ്റെ എത്രയോ മടങ്ങ് എമൗണ്ട് നമ്മൾ അതിൻ്റെ ഈ ഇൻട്രസ്റ്റ് ഇതിൽ ഇത് ഡിഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ വളരെ കൃത്യതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ സാധാരണ ഇപ്പോൾ പറയാറുണ്ട്, ഇനിഷ്യലി നമ്മൾ കേൾക്കാറുള്ളത് ഒരു 3% ഉള്ളൂ ലോൺ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സാധാരണ ലോൺ എടുക്കാറുള്ളത്. പക്ഷെ പിന്നീട് വരുമ്പം അതൊരു വലിയൊരു പെർസെൻറ്റേജ്, ചിലപ്പോൾ 14%+ ഒക്കെ ആയി വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ ചീറ്റ് ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ? ക്രെഡിറ്റ് കാർഡിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു മന്ത്ലി ലെവലിലാണ് അവർ ഇതിൻ്റെ ഈ ഇൻട്രസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതിൻ്റെ ഉത്ഭവം തന്നെ സത്യത്തിൽ ഈ ബ്ലൈഡ് കമ്പനികൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മന്ത്ലി ലെവലിൽ ഇവരുടെ അടുത്ത് ഇൻട്രസ്റ്റ് വാങ്ങാം എന്നുള്ളത്. നോർമലായിട്ട് ബാങ്കുകളുടെ ഇൻട്രസ്റ്റിൽ ആനുവലാണ്, നാട്ടിലാണെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വർഷത്തിൽ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ ഒരു മാസം നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ബാങ്കിന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ആശയം തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ പലരും ലോൺ കൊടുക്കാറുണ്ടല്ലോ, പേഴ്സണൽ ലോണൊക്കെ പലരും ഇപ്പോൾ ഇവിടെ കൊടുക്കാറുള്ളതൊക്കെ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ പേഴ്സണൽ ലെവലിൽ കൊടുക്കുന്നൊക്കെ
ഒരു മാസത്തേക്ക് ഇത്ര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പലരും അനധികൃതമായിട്ടുള്ള ടീംസും എല്ലാവരും കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് അവർ ലീഗലായിട്ട് ആ മാസത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള ആ ആലോചനയിൽ നിന്ന് ഉടലെടുത്താണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതിൽ ഒരു മാസത്തെ പേയ്മെൻറ്റ് ഇത്രയെന്ന് കറക്റ്റായിട്ട് അടക്കാൻ അവർ നമ്മളുടെ ടേംസിലുണ്ടായിരിക്കും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചിലർ കൃത്യമായിട്ടൊന്നും വായിക്കാറില്ല അത് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് അവരുടെ ടേംസും കാര്യങ്ങളും. ഈ പൈസ നമുക്ക് കിട്ടുന്ന തിടുക്കത്തിൽ പലപ്പോഴും നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം. മന്ത്രി ഇത് അടക്കാൻ കഴിയുമോ, അതിൽ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല, ഒരു സാധനം ഒരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഇത്ര സാധനം വാങ്ങിയിട്ട് അതിലെ പേയ്മെൻറ്റ് ആഴ്ചയിൽ ഇത്ര നമുക്ക് വരുന്നുണ്ട്, അത് രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം ആകുമ്പോഴേക്കും ഏകദേശം ഇത്ര വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാലറി കിട്ടുമ്പോൾ ആ ഡ്യൂസ് ക്ലിയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം സ്വയം ഒന്ന് വിലയിരുത്തണം നമ്മളെ കുറിച്ച്. അപ്പോൾ കുറഞ്ഞ സാലറി ഉള്ള ഒരാൾക്ക് കൂടുതലായിട്ട് ഉള്ള ലിമിറ്റിൽ അവർ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അയാളെ സംബന്ധിച്ചോളം അത് ഒരിക്കലും അടക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഡ്യൂസ് ഒന്നോ രണ്ടോ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ ബാങ്കുകൾ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈയിടെയായിട്ട് മിക്ക ബാങ്കുകളും ഇവിടെ ചെയ്തു തരുന്നത്. അതിൽ ഇനിയിപ്പോൾ ഇവിടെയുള്ള കുറേ ബാങ്കുകൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല, മിക്ക ബാങ്കുകളും അയാൾക്കെതിരെ രണ്ടോ മൂന്നോ രണ്ട് ഡ്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ആ രീതിയിലാണ് അല്ലാതെ എന്തെങ്കിലും ഇലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ലീഗലി നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സെക്യൂരിറ്റി നമ്മുടെ സെൽഫ് സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ടോ ഇതിൽ? ഇതിൽ ലീഗലായിട്ട് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത എമൗണ്ട് നമുക്ക് എന്തായാലും നമ്മൾ അടക്കേണ്ടി വരും. ഇതിന് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ചെക്ക് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഗ്യാരണ്ടി ചെക്ക് ഇതിൽ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലതിൽ നമ്മൾ ബ്ലാങ്ക് ചെക്ക് തന്നെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ബാങ്കുകൾക്ക് അത് എത്ര വളരെ സെക്യൂറാണ് ആ ബ്ലാങ്ക് ചെക്ക് എന്നുള്ളത്. ഇവർക്കെതിരെ പിന്നെ ഏത് രീതിയിലുള്ള എത്ര എമൗണ്ടും ഔട്ട്സ്റ്റാൻഡിങ് എത്ര കാണിച്ചിട്ട് ബാങ്കുകൾക്ക് അത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ലീഗലായിട്ട് ഇവർക്ക് ഇയാളെ ശരിക്കും ഇയാളെ ബ്ലോക്കാക്കി ഇടാനുള്ള ഒരു ഗ്യാരണ്ടി വാങ്ങിച്ചതിന് ശേഷമാണ് ബാങ്കുകൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പലരും നമ്മൾ പല ക്ലയൻസിന് നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറ് ഈ ബ്ലാങ്ക് ചെക്ക് കൊടുക്കാത്ത രീതിയിൽ കൊടുക്കുന്ന പല ബാങ്കുകളുണ്ട്. അപ്പോൾ അവരെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതിന് എന്തായാലും നമുക്ക് ശരിക്കും ഒരു നമ്മളുടെ മേലൊരു ക്രിമിനലായിട്ട് ഒരു കേസ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മൾ പൈസ വാങ്ങുന്ന തിരക്കിൽ നമ്മൾ ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ബ്ലാങ്ക് ചെക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുന്ന ഒരു ശീലം നമ്മൾ മാക്സിമം മാറ്റാൻ എന്നാണ്. പേഴ്സണലായിട്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ ഒരു പൈസ ഇത്ര എമൗണ്ട് കൊടുത്തിരിക്കുന്നു ഒരു ഫ്രണ്ടിനാവട്ടെ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാൾക്ക്, അതിനുശേഷം ഇപ്പം ഇങ്ങനത്തെ കേസുകളൊക്കെ ഫയൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ തിരിച്ച് ആ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ സാധാരണ കേസ് ഫയൽ ചെയ്ത് ഒരു ക്രിമിനൽ കേസായിട്ട് നമ്മൾ കാണാറുണ്ട്. ആ ക്രിമിനൽ കേസ് സാധാരണ നമ്മൾ കണ്ടുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ക്രിമിനൽ കേസിൽ സാധാരണ ഒരു ജയിൽ ശിക്ഷയാണ് സാധാരണ കൊടുക്കുന്നത് അല്ലേ. പക്ഷേ ആ എമൗണ്ട് ക്ലിയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കാറില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക, നമുക്ക് ആ എമൗണ്ട് തിരിച്ച് ലഭിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈയിടെയായിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഒന്ന് രണ്ട് കേസ് കഴിഞ്ഞ മാസങ്ങളിലായിട്ടൊക്കെ എനിക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പാർട്ടീസ് അവരുടേതായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കേസെല്ലാം രജിസ്റ്റർ ചെയ്തത് അതൊക്കെ 20,000 to 25,000 എന്നുള്ള രീതിയിലൊക്കെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത കേസ് ആ പാർട്ടി നാട്ടിലേക്ക് പോയി നമ്മളെ ഓതറൈസ് ചെയ്തിട്ട് നാട്ടിൽ പോയി കേസിൽ പിന്നെ വിധി വന്നു കേസിൽ. കേസിലാകെ 2,000-3,000 ഫൈൻ വന്നു. ആ പാർട്ടി കൊടുക്കാനുള്ള പാർട്ടി കൈയൊഴിഞ്ഞു പോയി. 50,000-ത്തിൻ്റെ താഴെട്ട് വരെയുള്ള ഒരു എമൗണ്ട് ആണെന്ന് തോന്നുന്നത് ഓർക്കുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ പാർട്ടി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അയാളോട് പറയാനുള്ളത് നിങ്ങളുടെ ക്രിമിനൽ കേസ് കക്ഷി പിന്നെ ഫൈൻ അടച്ചിട്ട് കേസ് ക്ലിയർ ആയി പോയി, അപ്പോൾ എനിക്കെൻ്റെ ക്യാഷ് എന്താ കിട്ടുക, എനിക്കെൻ്റെ ക്യാഷ് കിട്ടണമല്ലോ എന്താ ചെയ്യാന്ന്. അപ്പോൾ അതിന് ഏറ്റവും പിന്നെ ലീഗലായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സിവിൽ കേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പല സാഹചര്യങ്ങൾക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ വ്യക്തിയെ സംബന്ധിച്ചോളം പെട്ടെന്ന് സിവിൽ കേസ് ചെയ്യാൻ പറ്റില്ല ക്രിമിനൽ കേസ് ചെയ്യുന്ന പോലെ. സിവിൽ കേസ് ചെയ്യുമ്പോൾ കോർട്ടിന് കോർട്ടിൻ്റെതായിട്ടുള്ള ഫീ ഉണ്ട്, ക്രിമിനൽ കേസിൽ അത് വരുന്നില്ല. സിവിൽ കേസ് ചെയ്യുന്നത് കോർട്ടിലാണ്, മറ്റത് പോലീസ് സ്റ്റേഷനിലാണ്. ക്രിമിനൽ കേസ് പോലീസ് സ്റ്റേഷനിലാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ കോർട്ടിൽ പോയിട്ട് ഈ
ഈ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഡോക്യുമെന്റ്സിനൊന്നും ആവശ്യമില്ല. ഇയാൾക്കെതിരെ ക്രിമിനൽ കേസിൽ വിധി വന്നതിന്റെ ആ വിധി പകർപ്പ് മാത്രം മതി. ഇത്ര ഫൈൻ അടക്കാൻ വേണ്ടി ഇയാൾക്കെതിരെ വിധി വന്നതാണ്, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് തടവിന് ഇയാൾ ശിക്ഷിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇയാൾ ആ വിധി പകർപ്പ് മാത്രം മതി നമുക്ക് സിവിൽ കേസ് ഇയാൾക്കെതിരെ ചെയ്യാൻ, മറ്റേ പാർട്ടിക്ക് വേറെ അധികം ആയുധങ്ങളൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ അത് ഫയൽ ചെയ്യുമ്പോൾ ദുബൈയിൽ 7.5% നമ്മൾ എത്രയാണോ ക്ലെയിം ചെയ്യുന്നത് അതിൽ 7% നമ്മൾ കോർട്ട് ഫീ ആയിട്ട് അടക്കേണ്ടതുണ്ട്. അത് ഷാർജയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവാണ്, 5% കൊടുക്കണം. അപ്പോൾ ഈ എമൗണ്ട് ഇതിൻ്റെ മാക്സിമം ഇങ്ങനെ കോർട്ട് ഫീയുടെ ലിമിറ്റ് 30,000 ആണ്. ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ഫീ വലിയ ഫീ വരുന്നത് 30,000. അപ്പോൾ ഈ 7% എന്ന് പറയുമ്പോൾ ഒരു പിന്നെ 10,000 കിട്ടാനുള്ള ആളാകുമ്പോൾ ഒരു 750 അതിൻ്റെ അത് കാണണം. ഒരു 100,000 കിട്ടാനാണെന്നുണ്ടെങ്കിൽ 7,500 കോർട്ടിലേക്ക് ഫീ അടക്കണം. അതായത് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സിവിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ പൈസ അടക്കണം, ആ സമയത്ത് അടക്കണം. ഇത് ഈ അടച്ച ക്യാഷ് ശരിക്കും റീഫണ്ടബിൾ ആണ്, ഈ അടക്കുന്ന പൈസ. ഇത് ഈ ക്യാഷ് കോർട്ട് ഫീ നമ്മൾ ആർക്കെതിരായിട്ടാണ് കേസ് ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി നമുക്ക് വരുമ്പോൾ ആ ക്യാഷിന്റെ കൂടെ ഇതുകൂടെ അയാൾ തരാൻ ബാധ്യസ്ഥനാണ് ഈ കോർട്ട് ഫീ കൂടി. അപ്പൊ അത് റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. അങ്ങനെ ഒരു സിവിൽ കേസ് ചെയ്യുക എന്നുള്ളതാണ് ഏക സൊല്യൂഷൻ. അത് ചെയ്തു അയാൾക്ക് അനുകൂലമായിട്ടുള്ള വിധി എന്തായാലും വാങ്ങിക്കുക ഒരു സിവിൽ കേസുകളിൽ. അപ്പൊ സിവിൽ കേസുകളിലെ ചില പാർട്ടീസ് നേരത്തെ പറഞ്ഞു ട്രാവൽ ബാൻഡ്. അപ്പോൾ ഈ ട്രാവൽ ബാൻ എന്ന് പറയുമ്പോൾ ഇയാൾ ഇവിടുന്ന് പുറത്ത് പോകാൻ സാഹചര്യം ഉണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ട്രാവൽ ബാൻ ചെയ്യിക്കാം സിവിൽ കോർട്ടിനെ സമീപിച്ചിട്ട്. പെട്ടെന്ന് പുറത്ത് പോകാൻ സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു നമ്മളിപ്പോ ഇവിടെ യു എ തന്നെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ട്രാവൽ ബാനിന് വേണ്ടി നമുക്ക് കേസ് ഫയൽ ചെയ്യാം അല്ലേ? അതെ, ട്രാവൽ ബാനിന് വേണ്ടിയിട്ടല്ല, ഈ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അയാളെ ട്രാവൽ ബാൻ വരുമ്പോഴേ അയാൾ പുറത്തു പോവാതെ നമുക്ക് ക്യാഷ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇയാൾക്കെതിരെ ട്രാവൽ ബാൻ ചെയ്യിക്കും. ഇനിയിപ്പോൾ ട്രാവൽ ബാൻ അല്ലാതെ ഇപ്പോൾ ആ ഇയാൾക്കെതിരെ എന്തെങ്കിലും വണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻസും സിവിൽ കേസുകളുണ്ട്. ഓക്കെ, ആ ഇൻഡിവിജ്വലിന് ഇപ്പൊ എമൗണ്ട് അടയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെ സാഹചര്യത്തിൽ ഇങ്ങനെ പുള്ളിയുടെ വണ്ടി അല്ലെങ്കിൽ അതിനെ നമ്മൾ ഈ നിശ്ചിത ടൈമിനുള്ളിൽ ഇയാൾക്ക് കേസിലെ വിധി വന്നിട്ട് ഇയാൾ പേയ്മെന്റ് കൊടുക്കുന്നില്ല, അപ്പോൾ ഉള്ള പ്രൊവിഷൻസ് ആണ് ഈ ഒന്നല്ലെങ്കിൽ ട്രാവൽ ബാന്, അല്ലെങ്കിൽ ഇയാൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ ഇയാളുടെ പ്രോപ്പർട്ടി അറ്റാച്ച്മെന്റ് അതിന് കൊടുക്കുക. അങ്ങനെ അത് ക്രിമിനൽ കേസുകളിലില്ലാത്തതാണ്. അപ്പോൾ പ്രോപ്പർട്ടി ഇയാൾക്ക് ഇയാളുടെ വലിയൊരു വണ്ടിയുണ്ട്, അപ്പോൾ അത് അറ്റാച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അത് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചിത പീരീഡിനുള്ളിൽ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് അറ്റാച്ച് ചെയ്യുന്നതിനുള്ള നോട്ടീസ് കൊടുക്കും. സ്ഥാപനത്തിനാണെങ്കിൽ അത് പോയിട്ട് ഒട്ടിക്കും, അയാളുടെ കൂടെ പോയിട്ട് അത് ഫിക്സ് ചെയ്യും. അപ്പൊ ആ പീരീഡിന്റെ ഉള്ളിൽ അത് സ്വാഭാവികമായിട്ടും ഒരു 50,000 dirhams എല്ലാം കൊടുത്ത് ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇയാളുടെ സ്ഥാപനം പൂട്ടിക്കോട്ടെ എന്ന് ഒരിക്കലും കരുതില്ല. അത് അങ്ങനെ ബന്ധാവാതിരിക്കാൻ അപ്പൊ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യും. അങ്ങനെ ഒരു സ്ഥാപനം അതിന് വേണ്ടിയിട്ട് പൂട്ടാൻ ആരും സ്വാഭാവികമായിട്ട് തയ്യാറാവില്ല. അങ്ങനെയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് പറഞ്ഞൊരു കേസ്. അപ്പോൾ ക്രിമിനൽ കേസിൽ അങ്ങനെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കേസിൽ ഇപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ള ഒരാൾ അയാൾക്ക് ജെന്യൂൻ ആയിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി ഒരു പെട്ടെന്നുള്ളൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അയാൾക്ക് നാട്ടിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ വരുന്നു, ലോൺ എന്തെങ്കിലുമൊക്കെ ലോൺ ഉള്ള ഒരാളായിരിക്കട്ടെ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം നാട്ടിൽ നിന്നുകൊണ്ട് അയാൾക്ക് ഇവിടുത്തെ കടം തീർക്കാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ ഇവിടെ? സാധാരണഗതിയിൽ ഡയറക്റ്റ് ആയിട്ട് അതിനുള്ള ഒരു പ്രൊവിഷൻസ് ഇല്ല. എങ്കിലും ഇപ്പോൾ ഈയിടെ ആയിട്ട് പല ബാങ്കുകൾക്കും ഏജൻസികൾ പിന്നെ കൂടുതലായിട്ട് പുറത്തെല്ലാം ഉണ്ട്. അപ്പോൾ അവർ മുഖാന്തരമായിട്ട് അവിടെ മണി എക്സ്ചേഞ്ച് മുഖാന്തരം ഇവിടുത്തെ ഈ ക്രെഡിറ്റ് കാർഡ് നമ്പറിലേക്ക് അയക്കാനുള്ള സംവിധാനമല്ലോ ഇപ്പോൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ ഇവിടുത്തെ കളക്ഷൻ ബാങ്കിൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഏജൻസികളുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ, ബോംബെയിൽ, ഡൽഹിയിൽ, ട്രിവാൻഡ്രത്ത്, കൊച്ചിൻ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ മിക്ക ബാങ്കുകൾക്കും ഈ കളക്ഷൻ ഏജൻസിന് അവരുടേതായിട്ടുള്ള ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടേതായിട്ട് ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാറാണ് പല ബാങ്കുകളും. കാരണം പലരും നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് പേയ്മെന്റ് റീപേയ്മെന്റ് വരാത്തതുകൊണ്ട് ആ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു പിന്നെ ലീഗലായിട്ട് ആരെങ്കിലും ബന്ധപ്പെടാനോ ഹറാസ് ചെയ്യാനോ ഉള്ള പലതും ഇല്ല. ഇപ്പോൾ എൻ്റെ ഒരു ക്ലയന്റ് കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിരുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിനെ വിളിച്ചിട്ട് ബാങ്കിൽ ആരൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യും ഇതും
ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ട് അവരെ വല്ലാതെ ത്രീറ്റ് ചെയ്യുന്നു, ത്രീറ്റ് ആ ത്രീറ്റ് ചെയ്യുന്നു, എന്റെ പേയ്മെന്റ് നിങ്ങൾ പെട്ടെന്ന് അയച്ചു കൊടുത്തില്ലാണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ അവർ പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഈ ഔട്ട്സൈഡ് ഏജൻസിക്ക്, യു എക്ക് പുറത്തുള്ള ഒരു ഏജൻസിക്ക് ഒരിക്കലും ഒരു വീട്ടിൽ വിളിച്ചിട്ട് അത്തരത്തിൽ പറയാനോ അവരെ കമ്പനി ചെയ്യാനോ ഒരിക്കലും ഉള്ള ലീഗലായിട്ടുള്ള ഒരു അർഹത ഇല്ല. അവർക്കത് അതിനുള്ള ചെയ്യാൻ പാടില്ല, സത്യത്തിൽ നിയമപരമായിട്ട് അതിന് നിലനിൽപ്പില്ല. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺസേർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് അവർക്കെതിരെ പരാതി കൊടുക്കാവുന്നതാണ്. അവർക്ക് ലീഗലായിട്ട് ഇവിടെ മാത്രമേ അതിന് കേസ് ചെയ്യാൻ നിർവാഹമുള്ളൂ. പിന്നെ ഇനി ലീഗലായിട്ട് അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്റർപോൾ ത്രൂ വലിയ എമൗണ്ടുകൾക്കൊക്കെ ഇന്റർപോൾ ത്രൂ ആയിട്ട്, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുഖാന്തരമുള്ള അന്വേഷണത്തിൽ അവർക്ക് ബന്ധപ്പെടാമെന്ന് മാത്രം. അത് അവർ ഇവിടെ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ അതിനെതിരായിട്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കത്തില്ല. കുറച്ച് മെയിൽസ് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് ആയിട്ട്, ബാങ്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് കുറച്ച് മെയിൽസ് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ഒരു മെയിലാണ്. ആക്ച്വലി അയച്ചിരിക്കുന്ന ആളുടെ ഫ്രണ്ടിന്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ജോലി നഷ്ടപ്പെട്ട ആൾക്ക് കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ, ഈ ലോണും ക്രെഡിറ്റ്സ് ഒക്കെ അടിച്ചു തീർക്കാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ, അത് എളുവ് ചെയ്ത് ലഭിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ജോബ് നഷ്ടപ്പെടുന്ന പാർട്ടിക്ക് നിലവിലുണ്ടായിരുന്ന ജോബ് ആയിട്ട് ബന്ധപ്പെട്ട് അയാൾ അവിടെ നിന്ന് പോരുമ്പോൾ അയാൾക്കുള്ളതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യമെല്ലാം ഉണ്ടായിരിക്കും. ഗ്രാറ്റുവിറ്റി ആയിട്ടും അയാളുടെ ലീവ് സാലറി, പെൻഡിങ് സാലറി ഉണ്ടെങ്കിൽ അത് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് സാധാരണഗതിയിൽ കമ്പനി ഈ ബാങ്കിന്റെ ലയബിലിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ അയച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ അത് ഫസ്റ്റ് ഇയാൾക്ക് ഈ ഇതിൽ കിട്ടാനുള്ള ആൾക്ക് കിട്ടുന്ന ഒന്ന് ഇതാണ്. ഇനി ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ജോബ് നഷ്ടപ്പെട്ട ആളെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഈ ടെർമിനേഷൻ ലെറ്റർ കാണും, കമ്പനി ഒഴിവാക്കിയതായിട്ടോ ജോബ് നഷ്ടപ്പെട്ടോ ഏജ് ഓവർ വിഷയം കൊണ്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ ചില ഈ ക്രെഡിറ്റ് കാർഡും ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് ഷീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു പ്രീമിയം പെർ മന്തിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനിൽ അടക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് ഒരു ഇളവ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പല ബാങ്കുകളും ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരെ നിന്ന് പെർ മന്തായിട്ട് ക്രെഡിറ്റ് ഷീൽഡ് എന്നുള്ള പേരിൽ കുറച്ച് എമൗണ്ട്, അത് അധിക എമൗണ്ട് ആണ് ചിലപ്പോൾ 50 dirhams 100 dirhams ബാങ്കുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് പെർ മന്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കളക്ട് ചെയ്യുന്ന കേസുകളിൽ ഇങ്ങനെ പെട്ടെന്ന് ജോബ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇയാൾക്ക് ഒരു 30-35% വരെ ഇതിൽ ഇപ്പോൾ എത്രയാണോ ഇയാളെ ലയബിലിറ്റി ഉള്ളത് അത് ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻസ് ഉണ്ട്. അല്ലാതെ ഫുള്ളായിട്ട് ഒഴിവാക്കി കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല. കാരണം അത് ഇയാൾക്ക് കിട്ടാനുള്ള എമൗണ്ട് ബെനിഫിറ്റ്സ് മറ്റുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് അതിൽ ഈ 30%-ഓളം ഈ ക്രെഡിറ്റ് ഷീൽഡുള്ള ഒരാളെ സംബന്ധിച്ചോളം അത് ഒഴിവാക്കി കൊടുക്കാവുന്ന ഒരു പ്രൊവിഷൻസ്. അത് ഈ ടെർമിനേഷൻ ലെറ്റർ ഇയാള് ഇവിടെ ഹാജരാക്കി കഴിഞ്ഞാൽ ബാങ്കിന് ചെയ്യാവുന്നതാണ്. ഇയാൾക്ക് ജോബ് നഷ്ടപ്പെട്ടാണ്, ഇയാൾ ക്രെഡിറ്റ് ഷീൽഡ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇയാൾക്ക് റിലാക്സേഷൻ അത്ര പെർസെന്റ് അടിസ്ഥാനത്തില്. എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ഇപ്പം കംപ്ലീറ്റ് ബാക്കി 30% കഴിഞ്ഞാലും ബാക്കിയുള്ള എമൗണ്ട് കംപ്ലീറ്റ്ലി എങ്ങനെ അടിച്ചു തീർക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പുതിയ ജോലി ലഭിക്കുന്നവരെ തീർച്ചയായിട്ടും അടിക്കാനുള്ള സാഹചര്യം കാണത്തില്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് വേറെ ഒരു ആൾട്ടർനേറ്റീവ് ഉള്ളത്? സാധാരണഗതിയിൽ ഈ വേറെ ജോബ് കിട്ടുമ്പോൾ തിരിച്ചടക്കം അത് ആ അതോടെ നിലനിൽക്കും. ചില ബാങ്കുകൾ അവർക്ക് മറ്റുള്ള എവിടെയെങ്കിലും സോഴ്സ് ഉപയോഗിച്ച് അയാൾ പൈസ കണ്ടെത്തട്ടെ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ക്യാഷ് പരമാവധി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഈ 30% കഴിഞ്ഞാൽ ബാങ്കിനായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു സെറ്റിൽമെൻ്റ് എമൗണ്ടിലേക്ക് വരികയാണ് ചെയ്യാൻ പറ്റുന്നത്. ചിലവർ നാട്ടിൽ നിന്ന് കുറച്ച് അവിടുന്ന് എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ടില്ല ലേശം അവിടെ കൊടുക്കുന്ന പാർട്ടീസും ധാരാളമുണ്ട്. കാരണം അവർക്ക് ഇവിടുന്ന് ബ്ലാക്ക് ലിസ്റ്റ് ഒഴിവാക്കിയിട്ട് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒഴിവായി പോകണം അല്ലെങ്കിൽ ജോബ്. അപ്പോൾ അതിൽ ബാങ്കുകൾ ആ സമയത്ത് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ചില ബാങ്കുകൾ ഇപ്പോൾ ഇവരായിട്ട് നമ്മൾ ഇത്ര എമൗണ്ട് സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ബാങ്കുകൾ പിന്നെ അവർക്ക് പൈസ അടക്കാൻ പറയും. പക്ഷേ ചില ബാങ്കുകൾ ഇപ്പോൾ കുറേ കേസുകൾ എൻ്റെ അടുത്ത് അങ്ങനെ റെഫർ ചെയ്യാണ്ട് പൈസ ബാങ്ക് പറഞ്ഞനുസരിച്ച് ഇവർ ക്യാഷ് അടക്കും. പക്ഷേ ക്യാഷ് അടച്ചതിന് ശേഷം ഇപ്പോൾ ഇവർ പറയും നിങ്ങൾ ഈ എമൗണ്ട് നിങ്ങൾ നമ്മൾ സെറ്റിലായ എമൗണ്ടിന് നമുക്ക് അതോറിറ്റിയുടെ അപ്രൂവൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ബാക്കി പേയ്മെൻറ്റ് കൂടെ അടക്കണം എന്ന് പറയും. അപ്പോൾ അടച്ച പൈസ പോയി. അപ്പോൾ അതിൽ നമ്മൾ അഡ്വൈസ് സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ എപ്പോഴും ഒരു ബാങ്കിനായിട്ട് സെറ്റിൽമെൻറ്റ് വരുമ്പോൾ അവരെടുത്ത് നമ്മൾ എത്ര എമൗണ്ടിനാണോ നമ്മൾ സെറ്റിൽമെൻറ്റ് വരുന്നത് അത് ഇന്ന പീരീഡിൽ അടക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഓഫർ ലെറ്റർ നമ്മൾ ആദ്യം വാങ്ങിയിരിക്കണം. അത് പല
വ്യക്തികൾക്കും അറിയില്ല. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ക്യാഷ് അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പൈസ അടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂർഡാണ്, ബുദ്ധിമുട്ടില്ലാതെ. കാരണം അവർ ഇന്ന ഡേറ്റിനുള്ളിൽ ഇത്ര പൈസ, അതിന് അടച്ച ഡീറ്റെയിൽസ് നമ്മളെടുത്തുണ്ട്, അവർ ഓഫർ ലെറ്റർ ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അതിൻ്റെ മേലിൽ ക്ലെയിമോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഓഫർ ലെറ്റർ കിട്ടിയിട്ട് അടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഓരോ പ്രാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ ബാങ്കിനായിട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ ഓഫർ ലെറ്റർ വാങ്ങിച്ചതിന് ശേഷം മാത്രം ക്യാഷ് അടക്കുക. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഈ അഡ്വൈസസ് ഒക്കെ തീർച്ചയായിട്ടും പാലിക്കുക. ഫ്രണ്ടിനോട് പറയുകയാണെങ്കിൽ കുറേയൊക്കെ ലീസ് ചെയ്ത് ലഭിക്കാൻ സാധിക്കും. മറ്റൊരു മെയിൽ അയച്ചിരിക്കുന്നത് നവാസാണ്. ഇപ്പോൾ നവാസിൻ്റെ ഡൗട്ട് ഇതാണ്, നവാസ് ഒരു ജോയിൻ്റ് അക്കൗണ്ട്, ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. അപ്പം ഈ പാർട്ണർ ഇപ്പം ഈ യു എയിലില്ല, രാജ്യം വിട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു മെയിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഒരു ബിസിനസ് ലെവലിലുള്ള ലോണാണ് എങ്കിൽ അത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നുള്ളതുകൊണ്ട് ആ ഒരാളുടെ പേരിൽ അതിൻ്റെ 50% ലയബിലിറ്റി കാണുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ മറ്റേ ആളിവിടെ ഇല്ലെങ്കിലും ഇയാൾക്ക് ഇതിൻ്റെ എത്രയാണോ ലയബിലിറ്റി ഉള്ളത് അതിൻ്റെ 50% അടക്കാനുള്ള ലയബിലിറ്റി ഇയാൾക്കുള്ളൂ. മറ്റത് മറ്റേ ആളുടെ പേരിലുള്ള ലയബിലിറ്റി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്കെതിരായിട്ട് ആ ലയബിലിറ്റി അവിടെ നിലനിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അടച്ചിരിക്കണം എന്ന് വെച്ചാൽ മറ്റൊരാള് എടുത്ത ഒരു എമൗണ്ട് ആണെങ്കിൽ കൂടി ആ ക്രെഡിറ്റ് നമ്മൾ അതിന്റെ 50% തീർച്ചയായിട്ടും അടച്ചിരിക്കണം. ഇനിയിപ്പോ കമ്പനിയുടെ മറ്റുള്ള അസറ്റുകളിൽ നിന്നൊക്കെ ഇവർക്ക് അറ്റാച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. കാരണം കമ്പനി പ്രോപ്പർട്ടിയിലും മറ്റുള്ള പാർട്ണർക്കും അതുപോലെ ഷെയർ ഉള്ളതല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും അത് അതിന്റെ പേരിലും ബാക്കിയുള്ളതിന്റെ കമ്പനിയുടെ പേരിൽ ക്ലെയിം ഈ ബാങ്കുകൾക്കോ ഞാൻ ആരെങ്കിലും പൈസ കിട്ടാനുള്ള അവർക്കുണ്ടായിരിക്കും. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് എല്ലാം കാര്യം കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ക്യാഷിനും ഇയാളുടെ ഷെയർ ബാധ്യസ്ഥരാണ് കൊടുക്കാൻ. ഓക്കെ ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആവും അല്ലേ? തീർച്ചയായിട്ടും. മറ്റ് മെയിൽസ് ഒക്കെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കൊക്കെ ആയിട്ട് റിലേറ്റഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും അയച്ചിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ഉത്തരം ലഭിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ്, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ക്രിമിനൽ ലോ ആയിട്ടൊരു കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ എടുത്തത്. അതും മണി റിലേറ്റഡ് ആയിട്ടുള്ള ക്രിമിനൽ ലോസ് എങ്ങനെ അത് നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായി നിന്നല്ല നമുക്ക് എല്ലാവർക്കും. വളരെ എല്ലാ ദിവസവും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്ത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ, ഇറ്റ്സ് മീ ഷാരു സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.